വെള്ളം വരുന്നുണ്ട്, മലിൻ്റെ മുകളിലുള്ള വെള്ളം തോന്നുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഉറവാണ്. ലോറിക്കാരൊക്കെ നിർത്തി കുളിയും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. 2004 അഡ്മിഷന് വേണ്ടി വന്ന കോളേജിൽ ഇപ്പോൾ വീണ്ടും സൈക്കിൾ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുന്താപുരം നിന്ന് ഹൊന്നാവറിലേക്ക് പോവാണ്. 90 കിലോമീറ്റർ ആണ്. പോകുന്ന വഴിക്ക് ബട്ട്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബട്ട്കൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുന്താപുരം നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഒരു ഡിന്നർ കഴിച്ചത് ഇവിടെ നിന്നാണ്. ബിഗ് മിശ്ര പേട എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറി ഉണ്ട് കർണാടകയിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം കുന്താപുരയിലുള്ള അവിടെ കയറിയിട്ടാണ് ഇന്നലെ രാത്രി ദോശ കഴിച്ചത്, മസാല ദോശ കഴിച്ചത്. ഒടുക്കത്തെ ടേസ്റ്റ്. രണ്ടാമത്തെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഷോപ്പ് ക്ലോസ് ആയിരുന്നു, സാധനമില്ല എന്നാണ്. ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ ഒന്ന് കഴിച്ച് കഴിയാറായി. ഇനിയിപ്പോൾ അടുത്തതിന് വെയിറ്റ് ചെയ്യാണ്, രണ്ടെണ്ണം കഴിക്കാം. എന്നാലേ റെസ്റ്റ് മാറുള്ളൂ. മീഡിയം സൈസാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മസാല ദോശ. നല്ല രസമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് പപ്പടം കഴിക്കുന്ന പോലെ ഉണ്ട്. ഇതിൻ്റെ ഈ സാമ്പാർ ആണ് മെയിൻ ഹൈലൈറ്റ്. നല്ല അടിപൊളി ബീച്ച് കണ്ടപ്പോൾ കുറച്ചു നേരം നിർത്തി റെസ്റ്റ് എടുക്കാൻ വെച്ചു. ഇന്ന് വെയിലില്ല. ഇന്നലെ പൊരിഞ്ഞ വെയിലാണെങ്കിൽ ഇന്ന് വെയിലില്ല. മഴ ഇതുവരെ പെയ്തിട്ടില്ല, ഇനി പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ് മൊത്തത്തിൽ. വെയിലാണെങ്കിൽ കുറച്ചും കൂടി ടയേർഡ് ആവുമെങ്കിലും നമുക്കൊരു ഇത് കിട്ടും. ഇതൊരു മൂടിക്കെട്ടിയ മാതിരി. ഞാൻ മുമ്പ് ഇതിലൂടെ വന്നിട്ടുണ്ട്, ബസ്സിലൊക്കെയാണ്. അപ്പം ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ സൈക്കിളിലായതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് അവിടെ, നിറയുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. ഇന്ന് വെയിലില്ല, നല്ല മഴ ചെറുങ്ങനെ പെയ്തിരുന്നു, ഇപ്പോൾ പെയ്യുന്നില്ല. വൈറ്റമിൻസ് ഇതിങ്ങനെ ഇടക്കിടക്ക് കുടിക്കണം. വൈറ്റമിൻ സി, സിങ്ക്, ഇങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ, ഇംഗ്ലീഷല്ല. അത് ഇളനീര്. പകല് ഞാൻ ഫുഡ് കഴിക്കാറില്ല, ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടിയില്ല, ചോറുന്ന പരിപാടിയില്ല. കാരണം പകൽ ഫുഡ് കഴിച്ചാൽ റൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല നല്ല ഫുഡ് കിട്ടും, പക്ഷെ ചില സമയത്ത് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാറില്ല. പൈസ കൊടുത്തിട്ട് വാങ്ങുന്നില്ല, എന്താ വേണ്ടത്? ഞാൻ ഒരു ബോട്ടില് വെള്ളം കൂടി പറഞ്ഞിട്ടുണ്ട്. വെള്ളം ബിസ്ക്കറ്റ് ഒക്കെ വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നാം ക്യാ? മേരാ നാം കൃഷ്ണ. കൃഷ്ണ? ആ അച്ഛാ. ഓക്കെ, അപ്പൊ ഘർ കിധർ ഹൈ? ഘർ ഇധർ യേ ഇധർ യേ ആ യേ ബോൽതോ യേ. പ്ലേസ് നാം ക്യാ? യേ ഫേം പ്ലേസ് കിളിമഞ്ചേശ്വര. കിളിമഞ്ചേശ്വര? ആ കിളിമഞ്ചേശ്വര. പോയിന്റ്? ആ പോയിന്റ് ഉത്താലോ. ഇത് ലോറിക്കാരുടെ ഏരിയ ആണ് കേട്ടോ. കാരണം അതാ അവിടെ ഒരു വെള്ളം പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, മലിൻ്റെ മുകളിലുള്ള വെള്ളം തോന്നുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഉറവാണ്. അപ്പൊ അവിടുന്ന് ലോറിക്കാരൊക്കെ നിർത്തി കുളിയും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഇത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ്, ഇതിലൂടെ അങ്ങോട്ട് കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറം പോയിട്ട് തിരിച്ച് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ദൂരെ എടുക്കുന്നത്. പിന്നെ അവിടെ അവർ കുളിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ ചെയ്യില്ല. അടുത്ത ലോറിക്കാരനത് അവിടെ സൈഡാക്കുന്ന ഇതൊരു ഹബ്ബാണ്. നല്ല വെള്ളം കിട്ടും, നല്ല പ്യുവർ വാട്ടർ.
വാഷിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോവുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള കൊങ്കൺ റൂട്ടാണത്. ഇതിലൂടെയാണ് കൊങ്കൺ മറ്റേ ഇത് പോകുന്നത്. തുരങ്കങ്ങൾ ഒരുപാട് ഈ വഴിക്ക് ഉണ്ട്. നമ്മൾ ട്രെയിനിൽ ബോംബെയിലേക്കൊക്കെ കൊങ്കൺ വഴി പോകുമ്പോൾ ഈ റൂട്ടിനാണ് പോവുക. നല്ല രസമുള്ളൊരു പുഴ ഒന്നുമില്ല. താഴെ കുറേ ചെടികളുണ്ട്. അതിങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ മടങ്ങി. ഒരു പ്രത്യേക രസം. സാധാരണ നമ്മൾ സാധാരണ കാണുന്ന പുഴകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. സമയമില്ല, അധികം ആഴമൊന്നുമില്ല, ജസ്റ്റ് മുട്ടിനത്ര വെള്ളമുള്ളൂ. ഞാൻ ഇവിടെ ബട്ട്കല്ലിൽ എത്തിയതായിരുന്നു. ഒരു പള്ളിയിൽ കയറി അപ്പോൾ അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എല്ലാവരും കൂടി എന്നെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്ന് ഹോസ്റ്റലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മളെ ഇവിടെ ബട്ട്കല്ലിൽ റിസീവ് ചെയ്യാൻ വന്ന ഷേഖ് അബ്ദുറഹ്മാൻ. ഓക്കെ, താങ്ക് യു. സ്ഥലം എവിടെ നിങ്ങളുടെ? സ്ഥലം കോഴിക്കോട്. ഇവിടുത്തെ അടിപൊളി ഹോട്ടലാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഒരു രക്ഷയില്ല, ഫ്രഷ് ചൂടോടെ വന്നാണ്. ബട്ട്കല്ലിൽ എത്തിയിട്ട് ഇവിടുത്തെ മട്ടൻ മന്തി കഴിക്കാതെ എങ്ങനെ പോവാ? ഹായ്, ഞാനിപ്പോൾ ഉള്ളത് അഞ്ചുമാൻ എൻജിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു ക്ലൈംബ് ഉണ്ട്, അത് കയറി വരികയാണ്. അതിൻ്റെ ഒരു കിതപ്പാണ്. അഡ്മിഷന് വേണ്ടി വന്ന കോളേജിൽ ഇപ്പോൾ വീണ്ടും സൈക്കിൾ. രണ്ടായിരത്തി നാലില് ഞാനിവിടെ കോളേജ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കെഎം സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ കൂടെ ആയിരുന്നു അവിടെ വന്നത്. ആ സമയത്ത് ഞാൻ ഇതിലൂടെയൊക്കെ നടന്നു, കോളേജൊക്കെ കണ്ട് പോയതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മകൾ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു കോളേജും ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല്. അന്ന് 2004 ഇവിടെ വന്ന ഉപ്പയുടെ കൂടെ വന്ന ഇപ്പില്ല. അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയാലും ഇങ്ങനെ ഇവരെയൊക്കെ കാണാൻ പറ്റിയാലും. പ്രിൻസിപ്പാളിനെ കണ്ടു. എൻ്റെ ഫ്രണ്ട് നിയാസ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.